Mr. Francis Kodagandath, my good friend and superintendent of the department, and also a national award winner artist, my good friend Ashik, and participants of this program. Ashik, GST Appetitum Poker. കുറച്ച് നിങ്ങളുടെ അടുത്ത് സംസാരിച്ചു. എനിക്കങ്ങനെ അതൊന്നും പറയാൻ അറിയില്ല, ഞാനൊരു കൃഷിക്കാരനാണ്. ഞാൻ ആ പാടെ രണ്ട് മിനിറ്റ് നിങ്ങൾക്ക് ഞങ്ങൾ ഗ്രേറ്റർ മലബാർ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്ന സംഘടന എന്താണെന്ന് എനിക്കൊന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. 2015 ഡിസംബറിൽ കാലിക്കറ്റിലുള്ള കുറച്ച് പേര് കൂടിയിട്ട് തുടങ്ങിയ ഒരു ഓർഗനൈസേഷനാണ് ഗ്രേറ്റർ മലബാർ ഇനീഷ്യേറ്റീവ്. നിങ്ങളിവിടെ കാണുന്ന മാതിരി തന്നെ ഒരു ഒബ്ജക്റ്റീവ്, ഇറ്റ് ഇസ് എ സിറ്റിസൻസ് ഇനീഷ്യേറ്റീവ് ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് മലബാർ. ഞങ്ങൾക്കൊരു ഒരു 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 ടാഗ് ലൈനേ ഉള്ളൂ, ടു ബിൽഡ് എ ബെറ്റർ മലബാർ ഫോർ ദ നെക്സ്റ്റ് ജനറേഷൻ. ഈ ഒരു ഒബ്ജക്റ്റീവോട് കൂടിയിട്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ പല മേഖലകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാം വോളണ്ടറി, നോട്ട് ഫോർ പ്രോഫിറ്റ് ഒരു ബേസിലാണ്. ഞങ്ങളുടെ ഒരു സെക്ഷൻ 8 നോട്ട് ഫോർ പ്രോഫിറ്റ് കമ്പനിയാണ്, വോളണ്ടറി ഓർഗനൈസേഷനാണ്. എല്ലാവരും സ്വന്തമായിട്ട് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ഈ ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഞങ്ങളുടെ മെമ്പേഴ്സ് പലരും ഇവിടെയുണ്ട്. ശ്രീ ആലിക്കോയ വളരെയധികം ജിഎംഐയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി മുമ്പിൽ നിൽക്കുന്ന കുറേ ആൾക്കാർ ഇന്നിവിടെ സന്നിഹിതരായിട്ടുണ്ട്. ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ചില മേഖലകൾ ഞാൻ നിങ്ങൾക്ക് എന്താണ് ഞങ്ങളുടെ ഓർഗനൈസേഷൻ എന്നുള്ളത് അറിയാനായിട്ട്. ഞങ്ങൾ ഒരു മേഖല ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് ടൂറിസം ഈ മേഖലയിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കേരളം എന്ന് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന വളരെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ആ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന സ്റ്റാറ്റസ് വടക്കൻ കേരളത്തിനല്ല, നോർത്ത് സൗത്ത് കേരളയ്ക്കാണ് ആ ഒരു സ്റ്റാറ്റസ് കൂടുതലെന്ന് യോജിക്കുന്നത്. അപ്പം വടക്കൻ കേരളത്തിലെ ടൂറിസം വികസിപ്പിക്കുക എന്നുള്ള ആശയത്തോട് കൂടിയിട്ട് ഞങ്ങൾ ടൂറിസം മേഖല വികസിപ്പിക്കാനായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിലൊരെണ്ണം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹോം സ്റ്റേസ് സെറ്റപ്പ് ചെയ്യാനായിട്ട് ഉള്ള ആൾക്കാരെ ഹാൻഡ് ഹോൾഡ് ചെയ്ത് അവർക്ക് വേണ്ട ട്രെയിനിങ്ങുകളൊക്കെ കൊടുത്ത് അവർ ഹോം സ്റ്റേ സെറ്റപ്പ് ചെയ്യുന്ന അതിൽ കുറച്ച് പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന 4 പേരെ എനിക്കിവിടെ കാണാം. ആ പ്രോഗ്രാം അവർ ഏകദേശം 25 ഫാമിലീസ് എന്ന് ഞങ്ങളുടെ ഒപ്പം ആ ട്രെയിനിങ് അണ്ടർഗോ ചെയ്തുകൊണ്ടിരിക്കുക. മാസം ഒരു ട്രെയിനിങ് സെഷനാണ് ഉള്ളത്. അതിലിപ്പം 3 സെഷൻ കഴിഞ്ഞ് 4th സെഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. 6 മാസത്തെ ഒരു ഇതാണ്. അവരെ ഹാൻഡ് ഹോൾഡ് ചെയ്ത് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ രജിസ്റ്റർ ചെയ്ത് പോസിറ്റീവ് റിവ്യൂസ് ഉണ്ടാക്കി വരുന്നത് വരെ അവരെ ഞങ്ങൾ ഹാൻഡ് ഹോൾഡ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോവാണ്. ഈ മാസം 31-ാം തീയതി മുതൽ ഇതേമാതിരി ഞങ്ങൾ ഫാം സ്റ്റേസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ട്രെയിനിങ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതും ഈ പറഞ്ഞ മാതിരി എല്ലാ മാസവും ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആയിരിക്കും. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാവുന്നതാണ്. അത് ഇനോഗ്രേറ്റ് ചെയ്യുന്നത് ശ്രീ പ്രദീപ് കുമാർ MLA ആണ്. അടുത്ത് ഈ വരുന്ന 31-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 9:00 അദ്ദേഹം ഇനോഗ്രേറ്റ് ചെയ്യും. അപ്പോൾ അതാണ് ടൂറിസത്തിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ടൂറിസത്തിൽ അതിനൊപ്പം തന്നെ ഞങ്ങൾ വേറൊരു മേഖല ടൂറിസത്തിൽ തന്നെ കുറച്ച് മാറ്റമുള്ള വേറൊരു സാധനം ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. അത് നമ്മളിപ്പം റൂമുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഹോം സ്റ്റേയിൽ കൂടെയും ഫാം സ്റ്റേയിൽ കൂടെയും നമ്മൾ വിഭാവനം ചെയ്യുന്നത്. അതായത് ടൗൺ ഏരിയയിൽ ഹോം സ്റ്റേസും റൂറൽ ഏരിയയിൽ ഫാം സ്റ്റേസും. പക്ഷേ രണ്ടാമത്തെ ഒരു ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഒരു ടൂറിസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങേരുടെ സമയം ആ ടൂറിസ്റ്റിൻ്റെ സമയം ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ ചെലവഴിക്കാമെന്നുള്ളത് കാണിച്ചു കൊടുക്കാനായിട്ട് ഞങ്ങൾ കുറച്ച് ഹെറിറ്റേജ് വാക്ക് ട്രാക്കുകൾ, ഹെറിറ്റേജ് സൈക്കിൾ ട്രാക്കുകൾ, ഹെറിറ്റേജ് ഓട്ടോറിക്ഷ ട്രാക്കുകൾ, ഹെറിറ്റേജ് ടാക്സി ട്രാക്കുകൾ. അതായത് ഒരു ദിവസം ഇപ്പോൾ അവർക്ക് 2 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ കാലിക്കറ്റിലെ ഏറ്റവും കാണേണ്ടതായിട്ടുള്ള സ്ഥലങ്ങൾ കണ്ട് വരാനായിട്ടുള്ള ഒരു അങ്ങനത്തെ ഒരു സർക്യൂട്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അത് ഞങ്ങളൊരു ബുക്ക് ഫോമിൽ ഹാർഡ് കോപ്പി ആയിട്ടും സോഫ്റ്റ് കോപ്പി ആയിട്ടും പ്രൊഡ്യൂസ് ചെയ്യും. അത് അതിൽ ഒരു QR കോഡിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ട് അപ്പോൾ ഏത് ടൂറിസ്റ്റിന് വന്നിട്ട് അയാളുടെ മൊബൈൽ ഉപയോഗിച്ച് ആ QR കോഡ് റീഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ GPS ലൊക്കേഷൻ ഉപയോഗിച്ച് ഈ ഓരോ സ്ഥലത്തേക്കും പോകാനായിട്ട് അത് തന്നെ അവരെ ട്രാക്ക് ചെയ്യും, അവരെ ഹെൽപ്പ് ചെയ്യും. ഇങ്ങനത്തെ ഒരു സാധനം വേറൊന്ന് ഞങ്ങൾ ചെയ്തു. അതിനൊപ്പം തന്നെ ഒരു ടൂറിസം ഡയറക്ടർ ഈ ഭാഗത്ത് ഇപ്പോൾ കോഴിക്കോട് ബേപ്പൂർ പോർട്ട് അല്ലെങ്കിൽ കടലുണ്ടി ബേർഡ് സാങ്ച്വറി ഇതൊന്നും വരുന്ന ടൂറിസ്റ്റിന് അറിയില്ല. അപ്പോൾ ഇതൊക്കെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ടൂറിസം ഡയറക്ടറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേമാതിരി നമ്മൾ വർക്ക് ചെയ്യുന്ന വേറൊരു മേഖലയാണ് ഒരു ഓണ്ടർപ്രീനർഷിപ്പ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി. അതിൻ്റെ ആദ്യത്തെ ഒരു ഇവൻ്റായിരുന്നു ഇവൻറ്റ് ആ അതോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഗ്രേറ്റർ മലബാർ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്ന സംഘടന ലോഞ്ച് ചെയ്തത്. അത് കഴിഞ്ഞ കൊല്ലം ഒക്ടോബറിൽ കേരള ഇൻവെസ്റ്റ്മെൻറ്റ് കോൺക്ലേവ് എന്ന് പറഞ്ഞിട്ടൊരു ഇവൻ്റ് ഞങ്ങൾ നടത്തിയിരുന്നു.
നടത്തിയത് ഗ്രേറ്റർ മലബാർ ഇനീഷ്യേറ്റീവും ഇക്കണോമിക് ടൈംസ് ന്യൂസ് പേപ്പറുമായിട്ട് ചേർന്നിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് നാഷണൽ ലെവൽ മീഡിയ കവറേജ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ ഇൻവെസ്റ്റ്മെൻറ് കോൺസെപ്റ്റ്സ് പ്രസൻറ്റ് ചെയ്തിരുന്നത് ബിഗ് ഫോർ കൺസൾട്ടൻസീസിൽ മൂന്ന് പേരായിരുന്നു. അതായത് ബിഗ് ഫോർ കൺസൾട്ടൻസീസ് എന്ന് പറയുന്നത് EY, KPMG, PwC ആൻഡ് ഡെലോയിറ്റ്. അതിൽ ഡെലോയിറ്റ് മാത്രം അതിലുണ്ടായിരുന്നില്ല, ബാക്കി മൂന്ന് പേരും EY, KPMG, PwC, KPMG ഇവർ മൂന്ന് പേരുമായിരുന്നു ഇൻവെസ്റ്റ്മെൻറ്റ് കോൺസെപ്റ്റ്സ് പ്രസൻറ്റ് ചെയ്തിരുന്നത്. രണ്ട് ദിവസത്തെ ഇവൻ്റ് ആയിരുന്നു. UL സൈബർ പാർക്കിൽ വെച്ചിട്ടായിരുന്നു ആ പ്രോഗ്രാം നടന്നിരുന്നത്. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ ഞങ്ങൾ വേറൊരാശയം ഓണ്ടർപ്രണർഷിപ്പ് പ്രൊമോട്ട് ചെയ്യുന്നത് തന്നെ ചെറുപ്പക്കാരിൽ ഒരു സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം കോഴിക്കോട് അതിൻ്റെ ചുറ്റുവട്ടത്തുമായിട്ട് ബിൽഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട്. ഇപ്പോൾ നമ്മൾ എറണാകുളത്തൊക്കെ നമുക്കറിയാം, നമ്മൾ പേപ്പറുകളിൽ കാണുന്നുണ്ട് സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം, സ്റ്റാർട്ടപ്പ്സ് ചെറുപ്പക്കാർ തുടങ്ങുന്നത്. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ട് ഇവിടെ അതിനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഇതേമാരി ഒരു ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് ഹാക്കത്തോൺസ് അടുത്ത മാസങ്ങളിലായിട്ട് ഓർഗനൈസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു അഗ്രി ബേസ്ഡ് ഹാക്കത്തോൺ, ഒരു ഫുട്വെയർ ഇൻഡസ്ട്രി ബേസ്ഡ് ഹാക്കത്തോൺ, ഒരു മെഡിക്കൽ ഹെൽത്ത് കെയർ ഹാക്കത്തോൺ, അങ്ങനെ മൂന്ന് ഹാക്കത്തോൺസ് ഞങ്ങൾ ഓർഗനൈസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉദ്ദേശം ചെറുപ്പക്കാരെ ഓണ്ടർപ്രണർഷിപ്പിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തിൽ, അവരതിൽ വരുന്നതോടുകൂടി അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് കിട്ടാനൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി. അപ്പോൾ ഇങ്ങനെ അതാണ് രണ്ടാമത്തെ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു മേഖല. മൂന്നാമതൊരു മേഖല ഞങ്ങൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് വർക്ക് ചെയ്ത അതിൻ്റെ ഏകദേശം ഞങ്ങളൊരു ട്രയൽ റണ്ണിലേക്ക് കടക്കാൻ പോകുന്ന ഒരു സാധനമുണ്ട്. ആ പ്രോജക്റ്റിൻ്റെ പേര് വേസ്റ്റ് ടു വെജ് എന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു പ്രശ്നം വേസ്റ്റാണ്. ഈ വേസ്റ്റിൻ്റെ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ചെറിയ ചെറിയ കുറേ സംഘടനകൾ കോഴിക്കോടുണ്ട്. അതായത് വേസ്റ്റ് കൺവേർട്ട് ചെയ്ത് മെനുവറാക്കുക, വേസ്റ്റ് കൺവേർട്ട് ചെയ്ത് ബയോഗ്യാസ് ആക്കുക, അങ്ങനെ പല കാര്യങ്ങൾ. അത് അതേമാതിരി തന്നെ റൂഫ് ടോപ്പ് ഗാർഡനിങ്, റൂഫ് ടോപ്പ് വെജിറ്റബിൾ ഗാർഡൻ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറേ മറ്റ് സംഘടനകളുണ്ട്. ഞങ്ങൾ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് പേരും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഈ വേസ്റ്റ് ഉപയോഗിച്ച് ആദ്യം മെനുവർ ഉണ്ടാക്കുക. ആ മെനുവർ യൂസ് ചെയ്തിട്ട് നമ്മുടെ വീടിൻ്റെ മുകളിൽ അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുകളിൽ വെജിറ്റബിൾസ് കൾട്ടിവേറ്റ് ചെയ്യുക, നല്ല ഇക്കോ ഫ്രണ്ട്ലി നല്ല വെജിറ്റബിൾസ് കൾട്ടിവേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ. അപ്പം അതിനും ഇതേമാരി ഞങ്ങളുടെ ഒരു വോളണ്ടറി ആയിട്ട് ഒരു ടീം വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങളതിപ്പം ഈ ഞങ്ങളുടെ ഈ ഓഫീസിന് ചേർന്നുള്ള മൂന്ന് അപ്പാർട്ട്മെൻറ്റുകളിൽ ഒരു ട്രയൽ ബേസിസിൽ ഞങ്ങൾ ഒരു മാസത്തിനുള്ളിൽ മിക്കവാറും ഞങ്ങളത് റൺ ചെയ്യാൻ തുടങ്ങും. അതിൽ അതിൻ്റെ ആ ടീത്തിങ് ട്രബിൾസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അത് കാലിക്കറ്റിലുള്ള മുഴുവൻ മേഖലയിലേക്കും സ്പ്രെഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് അതിൻ്റെ റണ്ണിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്റ്റാഫിനെയൊക്കെ ഞങ്ങൾ തന്നെ എംപ്ലോയ് ചെയ്ത് അവർ വന്ന് ഈ സാധനങ്ങൾ ചെയ്തു തരും. കാരണം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ആൾക്കാർക്ക് ഇതൊക്കെ പറയാൻ ഇഷ്ടമാണെങ്കിലും ആക്ച്വലായിട്ട് ഇതിൻ്റെ മുകളിൽ വർക്ക് ചെയ്യാനായിട്ട് അത്ര എളുപ്പം ഇഷ്ടമുള്ള സാധനമല്ല, പ്രത്യേകിച്ച് വേസ്റ്റിൻ്റെ മുകളിൽ. അതിനുള്ള സ്റ്റാഫിനെ ഞങ്ങൾ അപ്പോയിൻറ്റ് ചെയ്തിട്ട് ഞങ്ങൾ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു മോഡലാണ് ഞങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നത്. അതിൻ്റെ കുറേ ഏകദേശം അതിൻ്റെ ഒരു ഫ്രെയിം വർക്ക് ഞങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. ഒരു മാസത്തിനുള്ള അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഇവിടെ അടുത്തുള്ള മൂന്ന് അപ്പാർട്ട്മെൻറ്റുകളിലും കുറച്ച് വീടുകളിലും ട്രയൽ ബേസിൽ ഞങ്ങൾ നടത്തുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. നിങ്ങളിവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഇതേമാതിരി ഏതെങ്കിലും മേഖലകൾ നല്ല ആശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ വെൽക്കം ചെയ്യുകയാണ്. ഞങ്ങളുടെ ഓർഗനൈസേഷനിൽ വരാം. ഞങ്ങൾ അതിനുവേണ്ട നിങ്ങൾക്ക് അതിനുവേണ്ട സപ്പോർട്ടും ഹെൽപ്പും എല്ലാം തരാം. നിങ്ങൾ അതിനുള്ള ഒരു ഗ്രൂപ്പിനെ നിങ്ങൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് ഞങ്ങളുടെ സപ്പോർട്ടോട് കൂടിയിട്ട് നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാം. അതല്ല ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും സബ് കമ്മിറ്റികളിലോ ഓർഗനൈസേഷനിലോ നിങ്ങൾക്ക് വോളണ്ടറി വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കും ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാം. ഞങ്ങളിത് അപ്പോൾ ആഷിക്കൊക്കെ ഞങ്ങൾ ഇത് ഫോം ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് പേര് കൂടിയിട്ട് ഫോം ചെയ്ത ഒരു സാധനമാണ്. ഇന്നത് ഞങ്ങൾ ചെറിയ ഞങ്ങൾ പുറമേ വലിയ പബ്ലിസിറ്റി ഒന്നും ഇല്ലെങ്കിൽ ചെറിയ ചെറിയ സൊസൈറ്റിക്ക് ഉപയോഗപ്പെടുന്ന നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ്. അപ്പം ഇന്നത്തെ ഈവെൻറ്റിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീഷ്യൽസ്, കാരണം ഇന്ന് എല്ലാ മേഖലയിൽ നിന്നും കുറ്റം കേൾക്കുന്ന ആൾക്കാരായിട്ടാണ് ഞാൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീഷ്യൽസിനെ കാണുന്നത്. കാരണം ഒരു സൈഡിൽ ഗവൺമെൻറ് എന്നുള്ള പ്രഷർ, ഒരു സൈഡിൽ ജനങ്ങൾക്ക് മനസ്സിലാകാത്തതിൻ്റെ പല ഇതായിട്ടുള്ള, അപ്പോൾ അതൊക്കെ കൊണ്ട് ഇവർ ഞാൻ പറയുന്നത് ഇന്ന് അവർ നിങ്ങളുടെ മാതിരിയുള്ള ആൾക്കാരുടെ മുമ്പിൽ വന്ന് നിങ്ങളുടെ കൺസേൺസും ഇഷ്യൂസും അഡ്രസ്സ് ചെയ്യാൻ വരിക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. നമ്മളിതിനു മുമ്പൊന്നും അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റ് ഒഫീഷ്യൽസ് ഒന്നും ഇങ്ങനത്തെ കൺസേൺ അഡ്രസ്സ് ചെയ്യാൻ വരിക എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ നല്ല ഫ്രണ്ട് ഫ്രാൻസിസ് തന്നെ ഇത് വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. കാരണം അത് ഒരു ജനങ്ങളുടെ കൺസേൺ അഡ്രസ്സ് ചെയ്യാൻ വരിക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ആ ഒരു ഇതിൽ ഞാൻ ഒരു മൂന്ന് പേരെയും അതിനു വേണ്ടിയിട്ട്
സമയം ചെലവാക്കി ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ എനിക്കറിയാൻ കഴിയുന്നത് ഇവിടെ മാത്രമല്ല, മലബാർ ചേംബർ ഓഫ് കൊമേഴ്സും പല സംഘടനകളിലും ഇവർ ഇതേമാരി ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഇവൻറ്റ്സ് നടത്തുന്നുണ്ട്. അത് നല്ലൊരു വളരെ നല്ലൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഒഫീഷ്യൽസ് ജനങ്ങളുടെ മുമ്പിൽ അവരുടെ കൺസേൺസ് അഡ്രസ്സ് ചെയ്യാൻ വരിക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പോൾ അതിനവരെ അവർ